പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 52-ലെ അൽ ആദാത്തു സുഹിയ എന്നുള്ള പാഠമാണ്. അൽ ആദാത്തു സുഹിയ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ ശീലങ്ങൾ, ആരോഗ്യകരമായ ശീലങ്ങൾ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഒരു കമൻറ്റും ഇട്ടേക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അൽ ആദാത്തു സുഹിയത്തി, ആരോഗ്യപരമായ ശീലങ്ങൾ. ആദാത്ത് മാന പതിവ്, ശീലങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. സുഹിയ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ. അസമ മുൻതദ അൽ അറബിയത്തി ഫിൽ മദ്രസത്തി അലാ ഇഖ്ദാദി ലായിഹത്തിൻ ബി മുനാസബത്തി യൗമി സുഹ്ഹത്തിൽ ആലമി. അസമ മുൻതദ അൽ അറബിയത്തി, അസമ എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ്, തീരുമാനിച്ചു. അസമ മുൻതദ അൽ അറബിയത്തി, അറബി ക്ലബ്ബ്, മുൻതദ മാന ക്ലബ്ബ്, അറബി ക്ലബ്ബ് തീരുമാനിച്ചു. ഫിൽ മദ്രസത്തി, സ്കൂളിൽ, സ്കൂളിലെ അറബി ക്ലബ്ബ് തീരുമാനിച്ചു. അലാ ഇഖ്ദാദി ലായിഹത്തിൻ, ഇഖ്ദാദി മാന ടു പ്രിപ്പയർ, തയ്യാറാക്കുക. അലാ ഇഖ്ദാദി ലായിഹത്തിൻ, ലായിഹത്ത് മാന ബോർഡുകൾ, സൂചനാ ബോർഡുകൾ നിർമ്മിക്കാൻ വേണ്ടി സ്കൂളിലെ അറബി ക്ലബ്ബ് തീരുമാനിച്ചു. ബി മുനാസിബത്തി യോമി സുഹത്തിൽ ആലമി, ബി മുനാസിബത്തിൻ അനുബന്ധിച്ച്, ബി മുനാസിബത്തി യോമി സുഹത്തിൽ ആലമി, ലോക ആരോഗ്യ ദിനവുമായിട്ട് അനുബന്ധിച്ച്. യോമിൻ ദിനം, സുഹത്ത് മാന ഹെൽത്ത്, ആരോഗ്യം, ആലമി ലോക. ഓക്കെ, നഖ്റഉ വനഫ്ഹമു, വായിക്കാം മനസ്സിലാക്കാം. താഴെ മൂന്ന് സൂചനാ ബോർഡുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ നൽകിയിട്ടുണ്ട്, അത് വായിക്കാം മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ലാ തതനാവലി അൽ മുഖദ്ദിറാത്ത്. ലാ തതനാവലി, തതനാവലു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ്. ലാ തതനാവലി, നിങ്ങളെ ഭക്ഷിക്കരുത്, നിങ്ങളെ ഉപയോഗിക്കരുത്. അൽ മുഖദ്ദിറാത്ത്, ലഹരികൾ, ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഭക്ഷിക്കരുത്. സെക്കൻഡ് വൺ, അത്തദ്ഖീനു മുളിറും ബിസ്സുഹത്തി. അത്തദ്ഖീനു, പുകവലിക്കുക എന്നുള്ളത്, അത്തദ്ഖീനു പുകവലി, പുകവലി. മുളിറും ബിസ്സുഹത്തി, മുളിറുൻ ഹാനികരമാണ്, മുളിറുൻ ഹാനികരമാണ്. ബിസ്സുഹത്തി ആരോഗ്യത്തിന്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ദെൻ തേർഡ് വൺ, അൽഹംറു ഉമ്മുൽ ഖബാഇസ്. അൽഹംറു മദ്യപാനം, ഉമ്മുൽ ഖബാഇസ് തെറ്റുകളുടെ മാതാവാണ്, ഉമ്മുൽ അത് മാതാവാണ്, അൽ ഖബാഇസി തെറ്റുകളുടെ. ദെൻ അടുത്തത്, നഖ്റഉ അൻ നുസൂസൽ ഖയ്യിമത ثم نعد لائحات على لوحها. നഖ്റഉ, നമുക്ക് വായിക്കാം. അൻ നുസൂസൽ ഖയ്യിമ, മൂല്യവത്തായ പാഠങ്ങൾ, മൂല്യപാഠങ്ങൾ നമുക്ക് വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ അഥവാ മൂല്യവത്തായ പാഠങ്ങൾ നമുക്ക് വായിക്കാം. സുമ്മ നുഇദ്ദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. സുമ്മ പിന്നീട്, ദെൻ നുഇദ്ദു ലെറ്റസ് പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. ലായിഹത്തിൻ പ്ലക്കാർഡുകൾ, കുറച്ച് പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. അലാ ലൗഇഹ, അതിൻ്റെ വെളിച്ചത്തിൽ. താഴെയുള്ള ഒരു പാഠം, ഖുർആൻ വചനങ്ങൾ മൂന്നെണ്ണം നൽകിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുപോലെ അത് വെച്ചിട്ട് നിങ്ങൾ പ്ലക്കാർഡുകൾ നിർമ്മിക്കണം. ഒന്നാമത്തേത് സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ. യാ അയ്യുഹ എന്ന് പറയുന്നത് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. കുലു, നിങ്ങൾ ഭക്ഷിക്കുവിൻ, നിങ്ങൾ തിന്നുവിൻ. അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നർത്ഥം. അതിൻ്റെ അമ്രു ഫേര് കുൽ എന്നാണ്, തിന്നു എന്ന്. അതിൻ്റെ ജമ്മാണ് കുലു, നിങ്ങൾ തിന്നു. മിനത്തൊയ്യിബാത്തി, നല്ലതായവയിൽ നിന്ന്, നല്ല ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിക്കുവിൻ. മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള.
മാ ഒന്നിൽ നിന്ന് റസഖിനാക്കും നിങ്ങൾക്ക് നൽകിയത്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളവയിൽ നിന്ന് നല്ലതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ഭക്ഷിക്കൂ. വഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കൂ, നിങ്ങൾ ശുക്ർ ചെയ്യൂ. ലില്ലാഹി, അള്ളാഹുവിനോട്, നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യൂ. ഇൻ കുൻതും, നിങ്ങൾ ആണെങ്കിൽ, നിങ്ങൾ ആകുന്നുവെങ്കിൽ നിങ്ങൾ ശുക്ർ ചെയ്യൂ. ഇയാഹു, അവനെ തന്നെ, അവനെ മാത്രം. തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവനെ തന്നെയാണ് ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുക. മുഴുവനായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവിൻ. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അള്ളാഹുവിനെ തന്നെയാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ. ഇതാണ് ഒന്നാമത്തെ ആയത്തായിട്ട് വരുന്നത്. ദൻ രണ്ടാമത്തെ ആയത്തിൻ്റെ ആശയം നമുക്ക് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ച ആളുകളെ, ഏ വിശ്വസിച്ചവരെ. ലാ തഅ്കുലു, നിങ്ങൾ തിന്നരുത്. നേരത്തെ തിന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ ലാ തഅ്കുലു, നിങ്ങൾ ഭക്ഷിക്കരുത്. അംവാലക്കും, നിങ്ങളുടെ സ്വത്തുക്കളെ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ ഭക്ഷിക്കരുത്. ബൈനക്കും, നിങ്ങൾക്കിടയിൽ, നിങ്ങൾ തമ്മിൽ. ബിൽ ബാത്വിലി, അന്യായമായിട്ട്. അഥവാ ഏ വിശ്വസിച്ച ആളുകളെ, അവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ അന്യായമായി നിങ്ങൾ തിന്നരുത്. അതായത് ഒരാളുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായിട്ട് ഭക്ഷിക്കരുത്. ഇല്ല അൻതക്കൂന, ഇല്ല അൻതക്കൂന, അത് ആയാലൊഴികെ. ഇല്ല അൻതക്കൂന, അത് ആയാലൊഴികെ. തിജാറത്തൻ, കച്ചവടം. അൻതറാലിൻ, അന്യോന്യം തൃപ്തിയോടെ, പരസ്പര തൃപ്തിയോടെ, സന്തോഷത്തോടെ. മിൻകും, നിങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് അന്യോന്യം തൃപ്തിയോടെയുള്ള വല്ല കച്ചവടവും ആയാലൊഴികെ. പരസ്പരം നിങ്ങളെ എന്താക്കരുത്, നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾക്കിടയിൽ അന്യായമായിട്ട് നിങ്ങൾ ഭക്ഷിക്കരുത്. ഓക്കെ. വല തക്തുലൂ, നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ വധിക്കുകയും ചെയ്യരുത്. അംഫുസക്കും, നിങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ സ്വന്തങ്ങളെ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും. കാന ബിക്കും റഹീമ, നിങ്ങളെപ്പറ്റി കരുണയുള്ളവനായിരുന്നു, നിങ്ങളെപ്പറ്റി കരുണയുള്ളവൻ ആയിരുന്നു. മുഴുവനായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ, ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ അന്യോന്യമായി നിങ്ങൾ തിന്നരുത്. അതായത് മറ്റൊരാളുടെ സമ്പത്ത് നിങ്ങൾ എടുക്കരുത് എന്നർത്ഥം. നിങ്ങളിൽ നിന്നും അന്യോന്യം തൃപ്തിയോടെയുള്ള വല്ല കച്ചവടവും ആയാലൊഴികെ. കച്ചവടം ചെയ്യുമ്പോൾ സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക. അങ്ങനെയല്ലാതെ നമ്മൾ മറ്റൊരാളുടെ സമ്പത്ത് നമ്മളുടെ കയ്യിൽ വരരുത് എന്നർത്ഥം. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യരുത്, നിങ്ങളെ ആത്മഹത്യ ചെയ്യരുത് എന്നർത്ഥം. നിശ്ചയമായും അള്ളാഹു നിങ്ങളെക്കുറിച്ച് കരുണയുള്ളവൻ ആകുന്നു. ഇതാണ് രണ്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്, യാ ബനി ആദമ, ആദമിൻ്റെ സന്തതികളെ, ആദമിൻ്റെ മക്കളെ, അവരെ വിളിച്ചിട്ട് പറയാണ്, അഥവാ മനുഷ്യകുലത്തെ വിളിച്ചിട്ട് പറയാണ്. ഹുദു, നിങ്ങളെ ഉപയോഗിച്ചു കൊള്ളുവിൻ, നിങ്ങളെടുത്തുകൊള്ളുവിൻ. സീനത്തക്കും, നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ അലങ്കാരം, നിങ്ങളുടെ വസ്ത്രങ്ങൾ ഒക്കെ എടുത്തുകൊള്ളുവിൻ. ഇന്ത കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളികളിലും, എല്ലാ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളിലും, സുജൂദ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എടുത്തുകൊള്ളുവിൻ. വ കുലു, നിങ്ങൾ ഭക്ഷിക്കുവിൻ, നിങ്ങൾ തിന്നോളി. വഷ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ കുടിക്കൂ. വലാ തുസ്രിഫൂ, പക്ഷേ നിങ്ങൾ അമിതമാക്കരുത്, നിങ്ങൾ അമിതമായിട്ട് ഭക്ഷിക്കരുത്, അതിരി കടക്കരുത്. ഇന്നഹു, തീർച്ചയായിട്ടും അവൻ, തീർച്ചയായിട്ടും അല്ലാഹു. ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല. അൽ മുസ്രിഫീൻ, അതിരുവിടുന്നവരെ, അമിതമാക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. പൂർണ്ണമായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, അല്ലാഹു ആദമിൻ്റെ സന്തതികളെ എന്ന് വിളിച്ചിട്ട് ഖുർആനിലൂടെ പറയുകയാണ്, ഏ ആദമിൻ്റെ സന്തതികളെ, എല്ലാ നമസ്കാര സ്ഥാനത്തിലും നിങ്ങൾ നിങ്ങളുടെ ഭംഗി എടുത്ത് ഉപയോഗിച്ച് കൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അത് അമിതമാക്കരുത്. തീർച്ചയായിട്ടും അമിതമാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഓക്കെ, ഈ മൂന്ന് ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം.
ഓക്കെ, ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഒന്നാമത്തേത് കുലൂമിന തൊയ്യിബാത്തി മാറസക്കനാക്കും, അത് ഒന്നാണ്. കുലൂമിന തൊയ്യിബാത്തി മാറസക്കനാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുക, നല്ല രൂപത്തിൽ നിങ്ങൾ ഭക്ഷിക്കുക, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ദെൻ രണ്ടാമത്തേത് ലാത്ത് കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിലി, അതൊന്നാണ്. ദെൻ മൂന്നാമത്തേത് കുലു വശ്രബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുവിൻ കുടിക്കുകയും നിങ്ങൾ അമിതമാക്കരുത്. ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, ദെൻ അടുത്ത പേജിൽ നുലാഹിദു ബാലൽ ആദാത് സുഹീയത്തി വനു അബ്ബിറു കമാഫിൽ മിസാൽ. നുലാഹിദു, നിരീക്ഷിക്കുക. ബാലൽ ആദാത് സുഹീയത്തി, ആരോഗ്യപരമായ ശീലങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഒരുപാട് നല്ല ശീലങ്ങളുണ്ട്, അതെന്താണ് നമുക്ക് നിരീക്ഷിക്കാം. വനു അബ്ബിറു കമാഫിൽ മിസാല്, എന്നിട്ട് ബാക്കിയുള്ളവ അത് ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് തക്കൂമുൽ ബിന്തു മിനന്നോമി ബാക്കിറത്തൻ. തക്കൂമു, എഴുന്നേൽക്കുന്നു. അൽ ബിന്തു, ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി എഴുന്നേൽക്കുന്നു. മിനന്നോമി, ഉറക്കത്തിൽ നിന്ന്. ബാക്കിറത്തൻ, നേരത്തെ. ഒരു പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കുന്നു എന്നാണ്. ഇനി അതിന് നേരെ താഴെ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിനും താഴെ അന അക്കൂമു മിനന്നോമി ബാക്കിറത്തൻ. അന അക്കൂമു, ഞാൻ എഴുന്നേൽക്കും. മിനന്നോമി, ഉറക്കത്തിൽ നിന്ന്. ബാക്കിറത്തൻ, നേരത്തെ. അവിടെ പെൺകുട്ടി എന്നുള്ളത് ഞാൻ എന്നുള്ള രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, അതിനുവേണ്ടി അന എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അന അക്കൂമു മിനന്നോമി ബാക്കിറത്തൻ, ഞാൻ ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കും. ബാക്കിയുള്ളതും അതുപോലെ നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തേത് എൽ അബുൽ വലതു ബിൽ കുറത്തി. എൽ അബു, കളിക്കുന്നു. അൽ വലതു, ഒരാൺകുട്ടി, ഒരാൺകുട്ടി കളിക്കുന്നു. ബിൽ കുറത്തി, പന്ത് കൊണ്ട്. ഒരാൺകുട്ടി പന്ത് ഉപയോഗിച്ച് കൊണ്ട് കളിക്കുന്നു. അപ്പം അതിന് താഴെ എന്താണ് വരിക? അന എന്നവിടെ നൽകിയിട്ടുണ്ട്. എൽ അബു എന്നുള്ളത് അൽ അബു എന്നായിട്ട് മാറും. അപ്പോൾ അന അൽ അബു, പിന്നീട് അവിടെ വലത് ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളാണ് കളിക്കുന്നത്. അപ്പോൾ അന അൽ അബു ബിൽ കുറത്തി. ദെൻ തേർഡ് വൺ, യനാമുത്തിഫുലു അലസരീരി. യനാമു, കിടന്നുറങ്ങുന്നു. അത്തിഫുലു, ഒരു കുട്ടി, ചെറിയ കുട്ടി കിടന്നുറങ്ങുന്നു. അലസരീരി, ശരീരമാന ബെഡ്, കട്ടിൽ, കട്ടിലിൽ കിടന്നുറങ്ങുന്നു. അവിടെ താഴെ അന, ഞാൻ. യനാമു എന്നുള്ളത് അനാമു എന്നായിട്ട് മാറും. അന അനാമു അലസരീരി, ഞാൻ കട്ടിലിൽ ഉറങ്ങും. ദെൻ ഫോർത്ത് വൺ, തഹസിലുൽ മുദരിസത്തു അല്യത. തഹസിലു, കഴുകുന്നു. അൽ മുദരിസത്തു, അധ്യാപിക. അല്യത, കൈ. അധ്യാപിക കൈ കഴുകുന്നു. താഴെ അന തഹസിലു എന്നുള്ളത് അഹസിലു എന്നായിട്ട് മാറും. അന അഹസിലു അല്യത, ഞാൻ കൈ കഴുകും. ദെൻ ഫിഫ്ത്ത് വൺ, യസ്തഹിമ്മു അൽ വലതു കുല്ലയോമിൻ. യസ്തഹിമ്മു, കുളിക്കുന്നു. അൽ വലതു, കുട്ടി, കുട്ടി കുളിക്കുന്നു. കുല്ലയോമിൻ, എല്ലാ ദിവസവും, എല്ലാ ദിവസവും കുട്ടി കുളിക്കുന്നു. താഴെ അന എന്ന് നൽകിയിട്ടുണ്ട്. അന യസ്തഹിമ്മു എന്നുള്ളത് അസ്തഹിമ്മു എന്നാവും, അപ്പം ഞാൻ കുളിക്കുന്നു എന്നായി. അന അസ്തഹിമ്മു കുല്ലയോമിൻ, എല്ലാ ദിവസവും, എല്ലാ ദിവസവും ഞാൻ കുളിക്കും എന്നുള്ള അർത്ഥമായി. ഓക്കെ, ഇത്രയുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ബാക്കി അടുത്ത യൂണിറ്റാണ് ഇനി പഠിക്കാനുള്ളത്. അത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.